രാജ്യത്ത് ഒരല്പം ആശ്വാസമുണ്ട്. കാരണം ഇന്നലെ എല്ലാവരും ആശങ്കപ്പെട്ടത് തമിഴ്നാടിനൊരു കനത്ത ഒരു ദുഃഖത്തിൻ്റെ ദിവസം ഇന്ന് സമ്മാനിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു. എന്തായാലും ഈ എത്തിയ തീവണ്ടിയിൽ പരിക്കേറ്റവരുണ്ട്. അവരുടെയൊക്കെ പരിക്ക് സാരമുള്ളതാണോ, അവർക്ക് ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ടോ, വിശദാംശങ്ങൾ എന്താണ്? അതെ പി ജി, ആശ്വാസത്തിൻ്റെ ചെറിയൊരു ആശ്വാസത്തിൻ്റെ വാർത്തയാണ് ചെന്നൈയിൽ നിന്ന് ഇപ്പോഴുള്ളത്. രാവിലെ 250 പേരാണ് എത്തിയത്. ഇപ്പോൾ അതിൽ സംസാരിച്ച മലയാളികളുടെ വാക്കുകൾ നമ്മൾ കണ്ടില്ലേ? ഈ ദുരന്തവും ഈ ദുരന്തമുഖത്ത്, അതായത് അത്രയും ഭീകരമായൊരു അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ട് ആ ഒരു പകപ്പും ആ ഒരു ആശ്വാസവും ഒക്കെ ചേർന്ന ഒരു ഭാവത്തിലാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത്. ജീവൻ മരണമുഖത്ത് നിന്ന് ജീവൻ തിരിച്ചു കിട്ടിയ മനുഷ്യരോട് സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് ഈ വന്നവരിൽ ആളുകൾക്കുള്ള പരിക്ക് ചെറിയ പരിക്കുകളാണ്. കൈക്കും കാലിനുമൊക്കെ ചെറിയ ഫ്രാക്ചറുകളൊക്കെ ഉള്ളവരും ചെറിയ മുറിവുകളൊക്കെ ഉള്ളവരുമാണ് വന്നത്. വലിയ പരിക്കുകളുള്ളവർ ഇപ്പോഴും അവിടുത്തെ ബാലസോറിലെയും ഒക്കെയുള്ള ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുകയാണ്. യാത്ര ചെയ്യാൻ കഴിയാവുന്നവരെ മാത്രമാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. വളരെ വിപുലമായ തയ്യാറെടുപ്പുകൾ സംസ്ഥാന സർക്കാർ, തമിഴ്നാട് സംസ്ഥാന സർക്കാർ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആരോഗ്യ പ്രവർത്തകരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വന്ന മുഴുവൻ പേരെയും ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം പരിക്കുകളൊക്കെ ഉള്ളവരെ രാജീവ് ഗാന്ധി ആശുപത്രിയിലേക്ക് മാറ്റി. കേരളത്തിൽ നിന്ന് ഏതാണ്ട് 10 പേരാണ് എത്തിയത്. ഇതിൽ അനീഷ് എന്ന് പറയുന്ന ഒരാളുടെ കാലിന് ഒരു പരിക്കുണ്ട്. അദ്ദേഹത്തെ ഇവിടെ രാജീവ് ഗാന്ധി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. മറ്റുള്ളവരെ നോർക്ക നോഡൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ KTDC ചെന്നൈയിലെ ഒരു ഹോട്ടലുണ്ട്, റെയിൻ ഡ്രോപ്സ്, അവിടേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം അവരുടെ കൂടി ഒരു അഭിപ്രായം കണക്കിലെടുത്ത് കേരള സർക്കാരുമായി കൂടിയാലോചിച്ച് ഉചിതമായ ഗതാഗത മാർഗങ്ങളിൽ അവരെ നാട്ടിലേക്ക് എത്തിക്കും എന്നാണ് പറയുന്നത്. ഈ ആശ്വാസത്തിൻ്റെ വാർത്തയൊക്കെ നമ്മൾ പറയുമ്പോഴും ഇപ്പോൾ ഇവിടെ MGR റെയിൽവേ സ്റ്റേഷന്, സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ജില്ലാ കോടതി സമുച്ചയത്തിന് മുമ്പിൽ നിന്ന് ഈ ഇവരെ സ്വീകരിച്ചതിന് ശേഷം ഇതിൻ്റെ തൊട്ട് പിന്നാലെ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ തിരൂരങ്ങാടി സ്വദേശിയായ ഒരു മലയാളി ചായക്കട നടത്തുന്ന ആളുണ്ട്. അയാൾ നമ്മളോട് പറഞ്ഞത് ഇന്നലെ 2 ദിവസം മുമ്പ് ഇതേ ഈ കൊറമണ്ഡൽ എക്സ്പ്രസ്സിൽ പാൻട്രി നടത്തുന്ന ജീവനക്കാർ, ആ കടയിൽ വന്ന് സ്ഥിരമായി ചായ കുടിക്കുന്ന ആളുകളാണ്, ബീഹാറികളാണ്, ആ പോയ ആൾക്കാരൊക്കെ മരിച്ചു എന്ന വിവരമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതായത് ഇതൊരു തമിഴ്നാട്ടിൽ, തമിഴ്നാട് സ്വദേശികളായ ആരും മരിച്ചിട്ടില്ല എന്ന വലിയ ആശ്വാസത്തിൻ്റെ വാർത്തകളുണ്ട്. കേരളത്തിൽ മലയാളികളായ ആർക്കും അപകടം പിണഞ്ഞിട്ടില്ല എന്നുള്ള വാർത്തയൊക്കെ വരുന്നുണ്ട് ഇതേവരെ. ആ അതോടൊപ്പം തന്നെ ഈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തൊക്കെ ഉള്ള ഇവിടുത്തെ കടകളിലൊക്കെ പരിചിതരായ ആളുകളൊക്കെ ഇത്തരം ദുരന്ത വാർത്തകളൊക്കെ കേൾക്കുന്ന ഒരു വിഷമവും ഇതിൻ്റെ ഇടയിലുണ്ട്. PG സുജിത് ചന്ദ്രനാണ് ആ വിശദാംശങ്ങൾ നൽകിയത്.